മരുമകൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നു കഴിഞ്ഞാല് ഹേയ് പല ആളുകളുണ്ട് മരുമകൾക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാല് പല കുടുംബങ്ങളും പറയും ഉസ്താദേ എന്റെ മോളെ ഞാൻ അവിടെ നിന്നിട്ട് കൊണ്ടുവന്നു എന്തേ കൊണ്ടുവന്നത് ഒരു പനി വന്നവരെ തിരിഞ്ഞു നോക്കൂല ഒരു ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കൂല എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ അങ്ങനത്തെ കുടുംബങ്ങളുണ്ട് ഞാൻ വെറുതെ പറയില്ല അറിവിന്നിലാവിലേക്ക് എത്രയോ നൂറുകണക്കിന് ആളുകൾ സങ്കടങ്ങളെ വിളിച്ചു പറയുമ്പോ പറയാറില്ലേ പല സങ്കടങ്ങളും കേൾക്കുമ്പോ അറിയാതെ പലപ്പോഴും ഞാൻ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അല്ലാ ഒരു വർഷത്തിലേറെയായി ഭർത്താവ് തൊലാക്ക് ചൊല്ലിയിട്ടില്ല പക്ഷേ ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല ഭർത്താവിന്റെ ഉമ്മ ഫോൺ വിളിക്കുന്നില്ല കുടുംബത്തിൽ ഒരു അന്വേഷണവും വരുന്നില്ല എന്റെ മോളും എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയും എന്റെ വീട്ടിലാണ് എത്ര കുടുംബങ്ങളാണ് സങ്കടം പറയാറുള്ളത് എത്ര കുടുംബങ്ങളാണ് സംഭവം പറയാറുള്ളത് കുറ്റാടിൽ നിന്നൊരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിരുന്ന അറിവിന്നിലാവിന്റെ കുടുംബമാണ് അള്ളാഹുവേ ആ കുടുംബത്തിലും അറിവിന്നിലാവിന്റെ കുടുംബം ൾക്ക് മുഴുവൻ സന്തോഷം നൽകണമല്ലേ എനിക്ക് പ്രായം ഒരുപാടായി ഉസ്താദേ ആ ഉമ്മ പറഞ്ഞ വാക്കാണ് ആ ഉമ്മ പറഞ്ഞ വാക്കാണ് ഓരോ ഉമ്മമാർക്ക് വേണ്ടിയും ഞാൻ പറയുകയാണ് ഓരോ വാപ്പമാർക്ക് വേണ്ടിയാണ് പറയുകയാണ് അല്ലാഹുവേ അമ്പതിലേറെ പ്രായമുള്ള ഒരു ഉമ്മ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞാണ് ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ക്യാൻസർ ബാധിച്ചുകൊണ്ട് ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എനിക്ക് ആകെയുള്ളത് ഒരു പെൺകുട്ടി മാത്രമാണ് ഒരു പെൺകുട്ടി മാത്രമാണ് ഉസ്താദ് നാട്ടുകാരൻ കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ചെറിയൊരു ഭവനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്റെ പുന്നാരമോളെ വിവാഹം കഴിച്ചു കൊടുത്തത് എങ്ങനാണെന്നറിയോ അല്ലാഹുവേ അയൽപ്പക്കത്തുള്ള വീടുകളിലേക്ക് വേലക്ക് ജോലിക്ക് പോയിട്ടാണ് മറ്റുള്ള വീടുകളിൽ ചെന്നുകൊണ്ട് അവരുടെ പാത്രങ്ങൾ കഴുകി കിടത്ത് മാത്രം അവരുടെ എല്ലാ ജോലികളും എടുത്തു കൊടുത്ത് അവരുടെ വസ്ത്രങ്ങൾ അടക്കി കൊടുത്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് എന്റെ പുന്നാര മോളെ ഞാൻ കെട്ടിച്ചയച്ചത് അന്ന് വിവാഹം വഹിച്ച് അയച്ചപ്പോ എന്റെ മരുമകനായി കടന്നു വന്ന പയ്യന്റെ ഒരു ഒരു വ്യവസ്ഥകളും ഇല്ലായിരുന്നു എന്റെ മോളെ മതി ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന ഉദ്ദേശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ പുന്നാര മോളെ തങ്കക്കുടമായ എന്റെ പിന്നാരമോളെ ഞാൻ സ്വരൂപിച്ചു വെച്ച കാശ് കൊണ്ട് പോറ്റി വളർത്തി എന്റെ പിന്നാര പൊന്നുമോളെ ചെറിയ സ്വർണമായിട്ട് ചെറിയ സ്വർണം പണ്ടം കൊടുത്തിട്ട് ഞാൻ കെട്ടിച്ചതാണ് ഉസ്താദേ കല്യാണം നടക്കുന്ന സമയത്ത് എന്റെ മരുമകന് കുടുംബം നോക്കിയിട്ടില്ല വീട് നോക്കിയിട്ടില്ല അല്ലാഹുവേ അന്നും അങ്ങനെയാണ് എന്റെ ഭവനം മഴ പെയ്താൽ കോരുമായിരുന്ന കോരിച്ചെറിയുന്ന മഴ പെയ്താൽ വെള്ളം അകത്തേക്ക് വരുന്ന ഭവനമായിരുന്ന ഉസ്താദ് ഓർത്തെടുക്കാൻ കഴിയൂലേ ചെറുപ്പക്കാരാ നമ്മളെ കുട്ടിക്കാലമെന്ന് ഓർത്തെടുത്ത് നോക്കിയേ നമ്മളെ ചെറുപ്പകാലമെന്ന് ഓർത്തെടുത്ത് നോക്കിയേ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറയുകയാണ് അങ്ങനെ വളർത്തിയതാണ് ഉസ്താദേ അങ്ങനെ വളർത്തിയതാണ് ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഇന്ന് എന്റെ മരുമകൻ വന്നിട്ട് വർഷങ്ങളായി ഉസ്താദേ എന്റെ പൊന്നുമോളെ ഒന്ന് ഫോൺ വിളിക്കുന്നില്ല എന്റെ പൊന്നുമോളെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഉസ്താദ് എന്റെ പൊന്നുമോളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് പ്രായപരിപാടായി ഉസ്താദേ എനിക്ക് ഷുഗറും പ്രഷറൊക്കെ കൂടുതലാണ് ഉസ്താദ് ആലോചിക്കുമ്പോ സങ്കടങ്ങൾ കൂടുകയാണ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നു അവസാന മറുപടി പറഞ്ഞത് എന്തെന്നറിയോ ഉസ്താദേ നിങ്ങൾക്ക് ഉമ്മയില്ല എന്ന് എനിക്കറിയാം നിങ്ങളൊരു പൊന്നുപോലെ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയട്ടെ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പേ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പേ എന്റെ പുന്നാരമോളെ വിവാഹത്തിന്റെ കാലത്തിൽ ഒരു തീരുമാനമാവണം ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മരുമകൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ വരാൻ ഉസ്താദ് അറിവിന്നിലാവിൽ വെച്ച് ദുആ ചെയ്യണമെന്നേ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ കണ്ണോട് കരഞ്ഞു കരഞ്ഞിയ വാക്കുകളോട് വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെയാണ് ആ ഉമ്മ ഫോൺ വെച്ചത് ഇങ്ങനെ എത്ര എത്ര
പ്രേമമാരുടെ ചെറുപ്പക്കാരാ. മറ്റുള്ളവരെ കുടുംബത്തെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് എന്ത് നേടാനാ പൊന്നുമോനെ നമ്മള്? ഏത് സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസാ നമ്മളെ കാത്തിരിക്കുന്നത്? ഏത് സ്വർഗത്തിലെ മണിമാളികയാ നമ്മളെ കാത്തിരിക്കുന്നത്? ഏത് സ്വർഗത്തിലെ രാജകുടുംബമാ നിങ്ങളെ കാത്തിരിക്കുന്നത്? ഉമ്മയുടെ കണ്ണുനീര് കുടിപ്പിച്ചിട്ട് സ്വർഗം വേദമെന്ന വ്യാമോഹം വേണ്ട മോനെ. ഉമ്മ ആ ഉമ്മ എങ്ങനെയാണ് ആ പുണ്യമോളെ പോറ്റി വളർത്തിയതെന്നറിയോ? ചെറുപ്പക്കാരാ നിങ്ങൾക്ക് പറയാ പലതും ഉണ്ടാകുമടാ, പലതും പറയും ഉണ്ടാകുമോ പ്രിയപ്പെട്ടവരെ? എന്റെ ഭാര്യ അങ്ങനെയാണ്. സ്വഭാവങ്ങളൊക്കെ നന്നാക്കിയെടുത്തൂടെ നമുക്ക് കല്യാണം കഴിഞ്ഞാ പിന്നെ തൊലാഖിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണോ? അല്ലാഹുവേ, പെണ്ണിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദോഷപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അത് നന്നാക്കിയെടുക്കുന്നിടത്താണ് നിങ്ങളെ ഏറ്റവും വലിയ കഴിവെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ? നേരെ മറിച്ച് ചായയിലെ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടതിന്റെ പേരിൽ തൊലാഖ് ചൊല്ലിയ വിവരം കേട്ട ചെറുപ്പക്കാരില്ലേ? ഭക്ഷണത്തിൽ എരിവ് കൂടിയതിന്റെ പേരിൽ മരുമകളോട് ഇനി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്താകെ ഉമ്മമാറില്ലേ? അറിയുന്നില്ലാവില്ല മജ്ലിസിലേക്ക് ഓരോ ദിവസവും ഫോൺ കോൾ വരുമ്പോ 90% കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, 90% കുടുംബ ജീവിതത്തിലെ സങ്കടങ്ങളാണ്. അവര് പറയും ഉസ്താദേ ഞാനത് പറയലോടുകൂടെ ഉസ്താദിനോട് പറയലോടുകൂടെ ഞങ്ങളെ സങ്കടം പോവാറുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം ഈ സമാധാനം കൊടുക്കണമല്ലോ, അവർക്കെല്ലാം ഈ സന്തോഷം കൊടുക്കണമല്ലോ. പറഞ്ഞു വരുന്നത് നമ്മളതിനെ കാരണക്കാരാവരുത്, നമ്മളതിനെ കാരണക്കാരാവരുത്. കുടുംബങ്ങൾ ഒന്നിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുടുംബങ്ങൾ ഭിന്നിപ്പിക്കാതെ കുടുംബങ്ങൾ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ഒരു ബിൽഡിംഗ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ തറയിൽ നിന്ന് ഓരോ കല്ലുകൾ പടത്തു വെക്കുമ്പോ ആ കല്ലുകളൊക്കെ ഒരുമയോടെ നിൽക്കുന്നത് കൊണ്ടാണ് ആ ബിൽഡിംഗിലെ സൗന്ദര്യം നമ്മളെ പുറത്ത് കാണുന്നത്. നേരെ മറിച്ച് കല്ലുകളൊക്കെ ഴിഞ്ഞാലോ പിന്നെ ആ ബിൽഡിംഗ് നിലമ്പൊത്തിയില്ലേ? ഒരു കുടുംബം എന്ന ബിൽഡിംഗിന്റെ തറയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങള്. ഒരു കുടുംബം എന്ന ബിൽഡിംഗിന്റെ തൂണാണ് വാപ്പാ നിങ്ങള്. ഒരു കുടുംബം എന്ന ബിൽഡിംഗിന്റെ ചുമരാണ് ചെറുപ്പക്കാരാ നിങ്ങളും നിങ്ങളെ ഭാര്യയും. അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, എല്ലാം പരിഹരിക്കുന്നിടത്താണ് കുടുംബത്തിന്റെ വിജയമെന്ന് മറന്നു പോവല്ലേ? എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നല്ല സ്വഭാവത്തിന്റെ ഉമ്മയായി മാറണം നമ്മളെ. ഇത് 100% ഉമ്മമാരുടെ സ്വഭാവം ഇങ്ങനെയാണ്. പക്ഷേ അധികം ഉമ്മമാരും അങ്ങനെയല്ലല്ലോ, മരുമകളെ സ്നേഹത്തോടെ പോറ്റുന്ന ഉമ്മമാരുണ്ടല്ലോ, സ്വന്തം മക്കളെ പോലെ മരുമകളെ കാണുന്ന ഉമ്മമാരുണ്ടല്ലോ, സ്വന്തം പ്രിയപ്പെട്ട സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോണയും മരുമകളെ ഒരേ കുടക്കീഴിൽ കാലങ്ങളായി വർഷങ്ങളായി മരണം വരെ നെഞ്ചോടെ ചേർത്ത് പിടിച്ച് കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലല്ല മറ്റുള്ളവരോട് പറയാതെ മറ്റുള്ളവരും വഷളാക്കാതെ ചീത്ത പറയാതെ വിട്ടുവീഴ്ചയിലൂടെ സന്തോഷത്തോടെ മരുമക്കളെ പോറ്റി വളർത്തിയ ഉമ്മമാരുണ്ടല്ലോ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിലുള്ള സന്തോഷം നിലനിർത്തണമല്ല. എന്റെ ഉമ്മ നിങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ മരുമക്കൾ നിങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ോദനോ? നിങ്ങൾ മരണപ്പെട്ടാല് വാപ്പാ ആ മരുമക്കൾക്ക് വല്ലാത്ത സങ്കടമാവണം. ഈ ഉമ്മ മരിച്ചല്ലോ എന്ന സന്തോഷമാവരുത് മരുമക്കളുടെ മനസ്സിൽ വരേണ്ടത്. അങ്ങനത്തെ സ്വഭാവത്തിലൂടെ കുടുംബത്തിലെ അണയാത്ത വിളക്കായി മാറേണ്ടത് ഉമ്മ വാപ്പാ നമ്മുടെ കടമയാണ്. അല്ലാഹു നമ്മ അനുഗ്രഹിക്കട്ടെ.